സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയൊരു മല്ലിയില ചട്നി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ചട്നിയാണ് ഈ ഒരു മല്ലിയില ചട്നി. അത് നമുക്ക് ഇഡ്ലിയുടെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം, നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വരെ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് കഴിക്കാം. അത്രയും ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഈ ഒരു മല്ലിയില ചട്നി. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ചട്നി ഉണ്ടാക്കാതെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് മാറി മാറി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങൾ കണ്ടിട്ട് എനിക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന്റെ തൊട്ടടുത്ത ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതുകൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മല്ലി ചട്നി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വീഡിയോയിലോട്ട് പോവാം. ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു കെട്ട് മല്ലിയുടെ ഇലയാണ്. ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഭയങ്കര ചെറുതാക്കിയിട്ട് അരിയണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പൊ ഈ ഒരു കുറച്ചൊരു തണ്ടോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കണേ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം. അത് മുഴുവനായിട്ടും ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇതേ ഞാൻ മല്ലിയുടെ ഇലയൊക്കെ നന്നായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ നമുക്ക് മുറിച്ചു വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഒരു കടായി വെക്കാം. കടായി നന്നായി ചൂടാവട്ടെ. അപ്പൊ കടായി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അപ്പൊ ഇതേ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമുക്ക് കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം. ഭയങ്കരമായിട്ട് മുരിഞ്ഞു പോകരുത്, ഒരുപാട് കരിഞ്ഞു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പൊ ദേ ഈ ഒരു കടലപ്പരിപ്പും ഉഴുന്നപ്പരിപ്പും ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. ഞാനിവിടെ 2 പീസ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, നടു കീറിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചിയാണ്, അതെ ഇത്രയും ഇഞ്ചി, 2 പീസ് വെളുത്തുള്ളി നടു കീറിയിട്ട് ഇടണം. എന്നാൽ മാത്രമേ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുള്ളൂ. വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ള സാധനം സവാളയാണ്. സവാള ചെറിയൊരു സവാളയാണ് കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നടു കീറിയിട്ട് ഇട്ടാലും മതി, ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞാൽ മതി. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിയ സവാള വേണമെന്നില്ല, ഒരു ചെറിയൊരു സവാള ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് നീളനെ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ നടു കീറി വെച്ചിട്ടുണ്ട്. അതൊരു 4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. അത് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം, അവനവൻ്റെ എരിവിനനുസരിച്ചിട്ട് നമുക്കത് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ്. കുരു ഒന്നും ഇല്ലാത്ത പുളിയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഒന്നും കൂടെ ഒന്ന് ലൈറ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴഞ്ഞു കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഭയങ്കര ഫുൾ സ്പീഡിൽ ഫ്ലെയിം വയ്ക്കരുത്, കാരണം നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പൊക്കെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പൊ അതേ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയുടെ ഇല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു മല്ലിയുടെ ഇലയൊക്കെ ജസ്റ്റ് ഒന്നൊന്ന് കുഴഞ്ഞ് കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കടലപ്പരിപ്പ് ഞാൻ വീണ്ടും പറയാണ് കരിഞ്ഞു പോകരുത്, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കിയിട്ടേ ഇരിക്കണം. അല്ലെങ്കിൽ കടലപ്പരിപ്പ് ഒരുപാട് താഴെ പോയി കഴിഞ്ഞാൽ അതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതേ മല്ലിയുടെ ഇലയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്ന് നമ്മൾ ഇടുമ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അതൊക്കെ നന്നായി കുഴഞ്ഞ് നന്നായി ചുങ്ങിയിട്ട് ഒരു ഇത്തിരി ഉള്ളൂ. ദൈ ഒരു രൂപത്തിൽ എത്തണ വരെ നമ്മൾ നന്നായിട്ട് വഴറ്റണം. അപ്പോഴാണ് ആ ഒരു മല്ലിയുടെ ഇലയുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ പോവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു കൈപ്പിടി, അതാണ് അതിൻ്റെ അളവ്. ഒരു കൈപ്പിടി അളവിന് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് നേരം വഴറ്റണ്ട, തേങ്ങ കരിഞ്ഞു പോവും. ജസ്റ്റ് ആ ഒരു തേങ്ങയ്ക്ക് ചൂട് കയറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതേ തേങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ചൂടാറുന്നതിനായിട്ട് നമുക്ക് വയ്ക്കാം.
ഇപ്പോ ദേ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അരയ്ക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത് ഈ ഒരു ചട്നി ഭയങ്കര വാട്ടർ പോലെ വാട്ടർ കൺസിസ്റ്റൻസി ആയ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചൊരു തിക്നെസ് ആവണം അപ്പോൾ മാത്രമേ ഈ ഒരു ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ദേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം चटनी ना अरच ईर तिक्नस वे नमें ईर चट्नी भयंर वाटरी आईटा पा अब ना चट्नी ना रेडी आई नमक बौल्ले मी नमुक इतर बौल्ले नीपी चट्नी आटो अब निश् इड्लि यानि आदमी रव रोस्ट अब गार्लिक दोश അങ്ങനത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു ചട്നിയും കൂട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഇത് ഫൈനൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് താളിക്കണം താളിക്കുന്നതിനായിട്ട് നമുക്ക് ഒരു പാത്രം എടുക്കാം ഇനി ഇതാ താളിക്കുന്നതിനായിട്ട് നമുക്ക് ഒരു പാത്രം എടുക്കാം അത് ചൂടാക്കുന്നതിനായിട്ട് വെക്കാം താളിക്കണ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു ടീസ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാവുമ്പോൾ എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇനി വേണ്ടത് വറമിളകാണ് ഉണക്കമിളകാണ് ഞാൻ ഒരൊറ്റ ഉണക്കമിളക് പകുതി ആക്കിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഞാൻ ഇവിടെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ജസ്റ്റ് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് താളിക്കുന്നത് അല്ലാണ്ട് ഒന്നുമല്ല ഇപ്പോ ദേ നന്നായിട്ട് ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമ്മുടെ ഈ ഒരു ചട്നിയിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ദേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മല്ലിയുടെ ചട്നി നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ചട്നി നിങ്ങൾ റെഡിയാക്കി നോക്കണം ഞാൻ ഒരുപാട് ദോശകൾ ഇട്ടിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുല്ലോ അതിൻ്റെ എല്ലാം ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട് അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വെറൈറ്റി ആയിട്ട് ദോശ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതിന് സൈഡ് ഡിഷ് ആയിട്ട് ഈ ഒരു ചട്നിയും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ഒരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും അതുകൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ താങ്ക് യു